ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്ന മൊഡ്യൂളിൽ നമ്മളിപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തി എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, അപ്പോൾ മീനിങ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി പഠിക്കണം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് ഡിമാൻഡിനെ എത്രമാത്രമാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് റെസ്പോൺസീവ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിൽ എന്തുമാത്രം ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഡിമാൻഡിൽ എന്തുമാത്രം വ്യത്യാസം വരുന്നുണ്ട്. ചില പ്രോഡക്റ്റുകളുടെ കേസിൽ പ്രൈസിൽ എന്ത് മാറ്റം വന്നാലും ഡിമാൻഡിൽ മാറ്റം വരില്ല. ഇപ്പോൾ എക്സാമ്പിൾ സോൾട്ട്. സോൾട്ട് ആണ് ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിൾ. സോൾട്ടിൻ്റെ കേസിൽ പ്രൈസിന് എന്തുമാത്രം വ്യത്യാസം ഉണ്ടായാലും നമ്മുടെ ഡിമാൻഡ് സ്റ്റേബിളായിട്ട് നിൽക്കും. അതിനർത്ഥം ആ പറയുന്ന പ്രോഡക്റ്റ്, നിങ്ങൾ ഇത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക, സോൾട്ട് എന്ന പ്രോഡക്റ്റിൻ്റെ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യില്ല. പ്രൈസ് കൂടിയാലും പ്രൈസ് കുറഞ്ഞാലും നമ്മൾ ഡിമാൻഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തും. അതിനർത്ഥം പ്രൈസിലുണ്ടായ ചേഞ്ച്, അതായത് പ്രൈസിലുണ്ടായ ചേഞ്ചാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇലാസ്റ്റികത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചേഞ്ചബിൾ എന്നാണ്. പ്രൈസിൽ ചേഞ്ച് ഉണ്ടായി, ഓക്കെ, പ്രൈസിൽ ചേഞ്ച് ഉണ്ടായപ്പോൾ ഡിമാൻഡിന് ചേഞ്ച് വന്നില്ല. അത്തരം പ്രോഡക്റ്റുകളെയാണ് നമ്മൾ ഇന്നിലാസ്റ്റിക് ഡിമാൻഡുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇലാസ്റ്റിക് ഡിമാൻഡും ഇന്നിലാസ്റ്റിക് ഡിമാൻഡും എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് ഡിമാൻഡിന് ചേഞ്ച് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടി, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് തീർച്ചയായിട്ടും കുറയണം. ഇത് തിരിച്ചും വരും. ഓക്കെ, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയണം, പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടണം. ഈ രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിന് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉണ്ട്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ ഇലാസ്റ്റിസിറ്റി ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഡിമാൻഡിന് മാറ്റം വരുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡുള്ള പ്രോഡക്റ്റാണ്. എന്നാൽ സോൾട്ട്, പെട്രോളിയം, സോൾട്ട്, പെട്രോൾ തുടങ്ങിയ പ്രോഡക്റ്റുകൾക്ക് പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യത്തില്ല. പ്രൈസ് എത്ര കൂടിയാലും പ്രൈസ് എത്ര കുറഞ്ഞാലും നമ്മളൊരു പരിധിയിൽ കൂടുതൽ അത് വാങ്ങാനും പോകുന്നില്ല, അതിൻ്റെ കൺസംഷൻ കുറയ്ക്കാനും പോകുന്നില്ല. അപ്പോൾ ഡിമാൻഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അത്തരം പ്രോഡക്റ്റുകൾക്ക് ഇന്നിലാസ്റ്റിക് ഡിമാൻഡാണെന്ന് പറയണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള മീനിങ്. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് ഡിമാൻഡിനെ എത്രത്തോളമാണ് അഫക്റ്റ് ചെയ്യുന്നത്, അതാണ് അതിൻ്റെ മീനിങ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഞാൻ ഒരു വട്ടം കൂടെ പറയുന്നതേ ഉള്ളൂ. നമുക്കിവിടെ 5 ടൈപ്പ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി വരെ വരാം. നമ്മുടെ സിലബസ് അനുസരിച്ച് നമുക്ക് 5 ടൈപ്പ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. 5 ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക്, യൂണിറ്റ് ഇലാസ്റ്റിക്, മോർ ഇലാസ്റ്റിക്, ലെസ് ഇലാസ്റ്റിക്, ഇങ്ങനെ 5 ടൈപ്പ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ ഒന്നുകൂടെ കേട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് ഡിമാൻഡിനെ എത്രമാത്രമാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നതിൻ്റെ ബേസിൽ 5 ടൈപ്പ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയാണ്. ഒരിക്കൽ കൂടെ പറയുന്നു, പരീക്ഷയ്ക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് എന്ന ടോപ്പിക് അല്ല ഇവിടെ എഴുതി വെക്കേണ്ടത്. പല കുട്ടികൾക്കും അബദ്ധം പറ്റുന്നതാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു എസ്സേ ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നാണെങ്കിൽ അതിൻ്റെ ഉത്തരം വേറെയാണ്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് എഴുതി വെക്കരുത്, മാർക്ക് കിട്ടില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സപ്പോസ് പ്രോഡക്റ്റ് എക്സ്, ഈ പ്രോഡക്റ്റ് എക്സിന് ഇലാസ്റ്റിക് ഡിമാൻഡാണോ ഇന്നിലാസ്റ്റിക് ഡിമാൻഡാണോ എന്നത് ഏതൊക്കെ ഫാക്ടേഴ്സ് അനുസരിച്ചാണ് നമ്മളത് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ സോൾട്ടിൻ്റെ കേസിൽ അതൊരു നെസസിറ്റി പ്രോഡക്റ്റ് ആയതുകൊണ്ട് കൺസംഷൻ കുറയ്ക്കാൻ പറ്റില്ല. പെട്രോളിയം പ്രോഡക്റ്റ് നെസസിറ്റിയാണ്. അപ്പോൾ നെസസിറ്റി പ്രോഡക്റ്റുകൾക്കെല്ലാം മോറോർലെസ് ഇന്നിലാസ്റ്റിക് ആയിരിക്കും, നമുക്കത് വാങ്ങിയേ പറ്റൂ. ഇപ്പോൾ വില കൂടുതലാണെന്ന് കരുതി ഉപ്പ് വാങ്ങാതിരിക്കാൻ പറ്റില്ല, വില കൂടിയെന്ന് കരുതി പെട്രോൾ അടിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നെസസിറ്റി പ്രോഡക്ട്സിൻ്റെ കേസിൽ അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക് ഒന്നുകൂടെ സ്ട്രെസ് ചെയ്യണം, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ആ ഒരു ടോപ്പിക് തന്നെ എഴുതണം. ഓക്കെ, പിന്നീട് നമുക്ക് മെഷർമെൻറ്റ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാനായിട്ട് 3 മെത്തേഡുണ്ട്. പോയിൻ്റ് ഇലാസ്റ്റിസിറ്റി മെത്തേഡ്, ആർക്ക് ഇലാസ്റ്റിസിറ്റി മെത്തേഡ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഈ 3 മെത്തേഡ് നന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, 5 ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ദെൻ ഒരു ടോപ്പിക്കിലുണ്ടായിരുന്നു മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്
മീനിങ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, 5 degrees ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. സോ നമ്മുടെ ഇപ്പോഴത്തെ ക്ലാസ്, ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയൊരു ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ടോപ്പിക്. ഒരു പ്രോഡക്റ്റിൻ്റെ ഇലാസ്റ്റിസിറ്റി, ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഏത് ടൈപ്പാണ്, അത് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണോ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണോ എന്ന് കണ്ടെത്തുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്, ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. സേ ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ്, ഇപ്പോൾ പ്രോഡക്റ്റ് എക്സ്, ഈ പ്രോഡക്റ്റ് എക്സിൻ്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണോ, അതായത് പ്രൈസിൻ്റെ ചേഞ്ചിനനുസരിച്ച് ഡിമാൻഡിൽ മാറ്റം ഉണ്ടാകുന്നുണ്ടോ, അതോ പ്രൈസിന് എന്ത് മാറ്റം വന്നാലും ഡിമാൻഡിന് മാറ്റം വരുന്നില്ലേ. അതിനാണ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് പറയുന്നത്, ഇലാസ്റ്റിക് ഡിമാൻഡും ഇൻഇലാസ്റ്റിക് ഡിമാൻഡും. സിമ്പിളാണ്, ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പ്രൈസിൽ എന്ത് ചേഞ്ച് വന്നാലും ഡിമാൻഡ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. പ്രൈസ് കുറഞ്ഞാലും ശരി, പ്രൈസ് കൂടിയാലും ശരി, നമ്മൾ ആ പറയുന്ന ഡിമാൻഡ് എത്രയാണോ അതിൽ തന്നെ നിലനിൽക്കും, ഡിമാൻഡ് കൂട്ടാനും കുറയ്ക്കാനും പോകത്തില്ല. അതാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ സോൾട്ടാണ്. വില കുറഞ്ഞു എന്ന് കരുതി നമ്മൾ കൂടുതൽ വാങ്ങാനും പോകുന്നില്ല, വില കൂടിയെന്ന് കരുതി നമ്മളത് കുറയ്ക്കത്തുമില്ല. നമ്മുടെ ഉപ്പിൻ്റെ കൺസംപ്ഷൻ സെയിം ആയിരിക്കും. എന്നാൽ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അങ്ങനല്ല, ഒരല്പം വില കുറഞ്ഞു എന്നറിഞ്ഞാൽ നമ്മൾ കുറച്ച് കൂടുതൽ വാങ്ങും, ഒരല്പം വില കൂടി എന്നറിഞ്ഞാൽ കൺസംപ്ഷൻ അല്പം കുറയ്ക്കും. അങ്ങനെ നിൽക്കുന്ന പ്രോഡക്റ്റുകളാണ് ഇലാസ്റ്റിക് ഡിമാൻഡും, ഞാൻ നേരത്തെ പറഞ്ഞ ഉപ്പ്, പെട്രോളൊക്കെ എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക്കുമാണ്. ഇതാദ്യമേ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി പഠിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ തലയ്ക്കകത്ത് കയറ്റേണ്ടത്, നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ തലച്ചോറ് സേവ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം, ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ പ്രൈസിനനുസരിച്ചാണ് ഡിമാൻഡ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഒന്നിലോട്ടം പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ പ്രൈസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഡിമാൻഡ് ചേഞ്ച് ചെയ്യും. ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പ്രൈസിനി എന്ത് സംഭവിച്ചാലും ഡിമാൻഡ് അനങ്ങത്തില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ പ്രൊഡ്യൂസേഴ്സ് എടുക്കേണ്ട തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ, ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഒരല്പം കുറച്ച് അവർക്ക് ഡിമാൻഡ് കൂട്ടാൻ പറ്റും. ശ്രദ്ധിച്ച് കേൾക്കുക, ഒരു പ്രോഡക്റ്റിന് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഒരല്പം കുറയ്ക്കുന്നത് വഴി അതിൻ്റെ ഡിമാൻഡ് കൂടും. സോ നല്ല രീതിയിൽ ലാഭം കൊയ്യാനായിട്ട് ഒരു പരിധി വരെയൊക്കെ പ്രൈസ് കുറയ്ക്കാം. അപ്പോൾ ഇലാസ്റ്റിക് ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയാൽ, നമ്മുടെ പ്രോഡക്റ്റ് എക്സ് ഒരു ഇലാസ്റ്റിക് ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയാൽ നമുക്കെടുക്കാവുന്ന തീരുമാനം ഒരല്പം പ്രൈസ് കുറയ്ക്കുന്നതിൽ തെറ്റില്ല. കാര്യം ഡിമാൻഡ് കൂടും, അതനുസരിച്ച് വരുമാനം വരും. എന്നാൽ നമ്മുടെ പ്രോഡക്റ്റ് എക്സ് ഒരു ഇൻഇലാസ്റ്റിക് ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ, നമ്മുടെ പ്രോഡക്റ്റ് എക്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ, സി നമ്മൾ പ്രൈസ് കുറച്ചാലും പ്രൈസ് കൂട്ടിയാലും ഒരേ ഡിമാൻഡാണെന്നല്ലേ പറയുന്നത്, അല്ലേ? ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ പ്രത്യേകത എന്താ? നിങ്ങൾ പ്രൈസ് കുറച്ചാലും പ്രൈസ് കൂട്ടിയാലും ഡിമാൻഡിൽ മാറ്റം വരില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ നമുക്കൊരല്പം പ്രൈസ് കൂട്ടാം, കാര്യം ഡിമാൻഡ് പോവില്ല, ഒരല്പം പ്രൈസ് കൂട്ടുന്നതിൽ തെറ്റില്ല. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ പ്രൈസ് ഫിക്സ് ചെയ്യാനാണ്. തങ്ങളുടെ പ്രോഡക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ പ്രൈസ് ഒരല്പം കുറയ്ക്കാം, കാര്യം ഡിമാൻഡ് കൂടും, പ്രൈസിനനുസരിച്ച് ഡിമാൻഡ് കൂടും. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം, ഇലാസ്റ്റിക് ഡിമാൻഡുള്ള പ്രോഡക്റ്റിന് പ്രൈസ് ഒരല്പം താഴ്ത്തിയാൽ ഡിമാൻഡ് ഉയരുമെങ്കിൽ ഓക്കെ, ഒരു പരിധി വരെ പ്രൈസ് കുറയ്ക്കാം, കാര്യം ഒരു ഡിമാൻഡിനെ കൂട്ടുന്നുണ്ട്, അതനുസരിച്ച് വരുമാനം വരും. എന്നാൽ ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണെങ്കിൽ ആ കാര്യം ചെയ്യാൻ പോകണ്ട. ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം പ്രൈസ് കൂട്ടാം. അതുകൊണ്ടാണ് ഈ പെട്രോളിൻ്റെ വില ഇങ്ങനെ കൂടിപ്പോണത്. കൃത്യമായിട്ട് പെട്രോളിയം കമ്പനികൾക്കറിയാം, പെട്രോളിൻ്റെ വില എത്ര കൂടിയാലും നമ്മൾ പെട്രോള് വാങ്ങിയിരിക്കും. അത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ പെട്രോളിൻ്റെ വില അവരിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ വാങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മറുചോദ്യം വരാം, എന്തുകൊണ്ട് ഉപ്പിൻ്റെ വില ഇങ്ങനെ കൂടി 100 or 200 പോകുന്നില്ലെന്ന്? അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഉപ്പിൻ്റെ സപ്ലൈ കൂടുതലാണ്. സി നമ്മളിപ്പോൾ ഈ ഉപ്പ് എന്ന് പറയുന്നത് പെട്രോളിയം പോലെ സ്കേഴ്സ് റിസോഴ്സാണെന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം, പെട്രോളിൻ്റെ വില കൂടിക്കൂടി പോയാലും ആൾക്കാർ വാങ്ങുന്നത് പോലെ തന്നെ ആണല്ലോ ഉപ്പ്. ഉപ്പിനും ഇൻഇലാസ്റ്റിക് അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് ഒരു പാക്കറ്റ് ഉപ്പിന് 50 രൂപയോ 60 രൂപയോ 200 രൂപയോ 300 രൂപയോ കൂട്ടി വെക്കുന്നില്ല? അങ്ങനൊരു ചോദ്യത്തിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് ഉപ്പിൻ്റെ സപ്ലൈ കൂടുതലാണ്.
ഈ ഉപ്പ് എന്ന് പറയുന്ന സംഭവം ഏറ്റവും ബേസ് ലെവലിൽ അതിൻ്റെ ഒരു നിർമ്മാണം അവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്കിത് ഒരുപാട് ഉപ്പ് തീർച്ചയായിട്ടും സപ്ലൈ ഉണ്ട്. അപ്പോൾ അവർക്കിത് വിറ്റ് തീർപ്പം 600 രൂപയ്ക്കോ 700 രൂപയ്ക്കൊക്കെ ഉപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വേറെ സബ്സ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയിക്കളയും. ചിലപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ സോൾട്ട് അങ്ങനെ ഒരു ചിന്തയിലേക്ക് ഒരു മനുഷ്യൻ പോയിക്കളയും. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിപ്പോൾ ഈ പറയുന്ന ഉപ്പിന് നിങ്ങൾക്ക് തന്നെ ഒരു തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് ഉപ്പിന് എന്തുകൊണ്ട് വില കൂടുന്നില്ല? 1 കിലോ ഉപ്പിന് എന്തുകൊണ്ട് 500 രൂപയ്ക്ക് വിറ്റൂടാ? കാര്യം നമ്മൾ പറയുന്നത് എന്താണ്? ഉപ്പ് ഇന്നിലാസ്റ്റിക് ആണ്, എത്ര വില കൂടിയാലും ആൾക്കാർ ഉപ്പ് ഉപയോഗിക്കും. തീർച്ചയായിട്ടും ഉപ്പ് എന്ന് പറയുന്നത് ആ ഒരു ടേസ്റ്റാണ് അല്ലേ, നമുക്ക് ഉപ്പ് രസമാണ് നമുക്ക് വേണ്ടുന്നത്. ഓക്കെ, ഈ ഉപ്പിൻ്റെ വില ആവശ്യത്തിൽ കൂടുതൽ കൂട്ടിയുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ സയൻറ്റിസ്റ്റുകളോ അല്ലെങ്കിൽ നമ്മൾ മനുഷ്യർ ഒരു ആർട്ടിഫിഷ്യലായിട്ട് കൃത്രിമമായിട്ട് ഈ പറയുന്ന ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കാൻ തുടങ്ങും. നാച്ചുറൽ ഉപ്പ് തന്നെ വേണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല, ഉപ്പിൻ്റെ ടേസ്റ്റ് കിട്ടിയാൽ മതിയല്ലോ. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൃത്രിമമായിട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞ് കണ്ടെത്താൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കലി ഉപ്പിൻ്റെ ഒരു ബേസിക്കലി ഈ പ്രൊഡക്ഷൻ നടത്തുന്ന ആൾക്കാർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ വില ഈ സപ്ലൈ ഇത്രയും കിടക്കുന്നതുകൊണ്ട് കൂട്ടാൻ പറ്റത്തില്ല. അങ്ങനെ കൂട്ടിയാൽ നമ്മൾ വേറെ ഓൾട്ടർനേറ്റീവിലേക്ക് പോകും. പെട്രോളിൻ്റെ കേസിലും ഇത് ചിന്തിക്കാവുന്നേ ഉള്ളൂ, പക്ഷേ വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല. പെട്രോളിന് പകരം മറ്റെന്തെങ്കിലും എടുത്ത് ഒഴിച്ചാൽ വണ്ടി ഓടുമെങ്കിൽ ഞാൻ ഓടിക്കും, എനിക്ക് നിർബന്ധമൊന്നുമില്ല പെട്രോൾ തന്നെ എടുത്ത് ഒഴിക്കണമെന്ന്. എൻ്റെ വാഹനം നിങ്ങളുടെയും കേസ് അങ്ങനെ തന്നെയാണ്. നമുക്ക് പെട്രോൾ പമ്പിൽ ചെന്ന് 100 രൂപ കൊടുത്ത് പെട്രോൾ അടിക്കുമ്പോൾ ഒരു ലിക്വിഡല്ലേ ഒഴിക്കുന്നത്, അതിന് പകരം മറ്റെന്തെങ്കിലും എടുത്ത് ഒഴിച്ചാൽ വണ്ടി ഓടുമെങ്കിൽ ഞാൻ ഓടിക്കും, പക്ഷേ വേറെ എന്തെങ്കിലും എടുത്ത് പെട്രോൾ ടാങ്കിൽ ഒഴിച്ചാൽ വണ്ടി ചീത്തായിപ്പോ. ഉപ്പിൻ്റെ കേസ് അതാണ് പ്രശ്നം. ഉപ്പിന് പകരം മറ്റൊരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാത്തത് ഉപ്പ് വില കുറഞ്ഞ് കിട്ടുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇതാണ് ഈ ഉപ്പിനും പെട്രോളും നമ്മളെ വ്യത്യാസം. രണ്ടും ഇന്നിലാസ്റ്റിക്കാണ്, പക്ഷേ പെട്രോളിൻ്റെ വില കൂട്ടുന്നതിൻ്റെ കാര്യം തന്നെ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഇല്ല. പെട്രോളിന് പകരം മറ്റൊരു ലിക്വിഡ് എടുത്ത് ഒഴിച്ചാൽ ശരിയാവത്തില്ല. എന്നാൽ ഉപ്പിന് നിലവിൽ ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ തേടി പോകാത്തത് ഉപ്പിന് വില കൂടാത്തതുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉപ്പിന് വില കൂടി വല്ല 500 600 ആക്കി വെച്ചാൽ അപ്പോൾ തന്നെ നമ്മൾ ഉപ്പിന് പകരം എന്ത്, ആ ടേസ്റ്റ് കിട്ടാനായിട്ട് മറ്റൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു പ്രോഡക്റ്റിലേക്ക് പോകും. അത് ഓട്ടോമാറ്റിക്കലി ഉപ്പ് കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് അവർ ഈ പറഞ്ഞ 10 രൂപയ്ക്ക് തന്നെ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എനിവേ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇലാസ്റ്റിക് ഡിമാൻഡാണെങ്കിൽ പ്രൈസിനനുസരിച്ച് ഡിമാൻഡ് ചേഞ്ച് ചെയ്യുമ്പോൾ വേണമെങ്കിൽ പ്രൈസ് ഒരല്പം കുറയ്ക്കാം. ഓക്കെ, ഇന്നിലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ പ്രൈസിനനുസരിച്ച് ഡിമാൻഡിന് മാറ്റം വരുന്നില്ലല്ലോ. അപ്പോൾ വേണമെങ്കിൽ ഒരല്പം പ്രൈസ് കൂട്ടാം. ഈ ഉപ്പിൻ്റെ കേസിലും ഒരല്പമൊക്കെ കൂട്ടാം. 10 രൂപ എന്ന് പറഞ്ഞൊരു 12, 13, 14 വരെയൊക്കെ ആക്കാം. അത് ഒരുപാട് കൂടി 60 70 അങ്ങ് 90 അല്ലെങ്കിൽ ഒരു 200 300 ആകുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട് ഞാൻ പറയാൻ മനസ്സിലായോ. പ്രാക്ടിക്കലി പോസിബിളാണ് ഒരു ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. പെട്രോളിൻ്റെ കേസിലും ഈ ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ കിട്ടി അത് വില കുറച്ച് കിട്ടുമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും. സി, എന്താ ഞാൻ പറയുന്നത്, നമുക്ക് പെട്രോൾ പമ്പിൽ ചെന്ന് പെട്രോൾ അടിക്കേണ്ടി വന്നു പോകുന്നതാണ്. നമ്മുടെ കാറിൽ മറ്റൊരു ലിക്വിഡ് എടുത്ത് ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യലായിട്ട് നമുക്കൊരു പെട്രോൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അത് ലിറ്ററിന് 20 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മളത് വാങ്ങും. പക്ഷേ അങ്ങനെ ഒരു സൊല്യൂഷൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, സോ ഇതനുസരിച്ച് ഈ ഒരു റീസൺ അനുസരിച്ച് ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ ഇനി മുന്നോട്ട് കേട്ട് പോകാൻ. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്നത് കൊണ്ട് എന്താണ് നമുക്ക് കൂടുതൽ പ്രയോജനങ്ങൾ? ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ദാ ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസാണ്. എങ്ങനെയാണ് ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസ് പറയുന്നത്? ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ഡിമാൻഡാണെങ്കിൽ നമുക്കൊരല്പം പ്രൈസ് കുറയ്ക്കുന്നതിൽ തെറ്റില്ല. പ്രൈസ് കുറയ്ക്കാൻ കുഴപ്പമൊന്നും വരത്തില്ല. എന്നാൽ അത് ഇന്നിലാസ്റ്റിക് ഡിമാൻഡാണെങ്കിൽ പ്രൈസ് ഒരല്പം കൂട്ടി വെക്കുന്നത് കൊണ്ടും തെറ്റില്ല. ഇങ്ങനെ വേണം പരീക്ഷയ്ക്ക് എഴുതാൻ. ഇഫ് എ പ്രോഡക്റ്റ് ഹാസ് ഇലാസ്റ്റിക് ഡിമാൻഡാണെങ്കിൽ നമ്മൾ എങ്ങനെ അഡ്വൈസ് ചെയ്യാം? പ്രൈസ് ഒരല്പം കുറയ്ക്കാം, കാര്യം ഡിമാൻഡ് കൂടും. എന്നാൽ ഇന്നിലാസ്റ്റിക് ഡിമാൻഡാണെങ്കിൽ, ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇന്നിലാസ്റ്റിക് ആണെങ്കിൽ പ്രൈസ് ഒരല്പം കൂട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ല, കാര്യം ഡിമാൻഡ് സ്റ്റേബിളായിട്ട് നിൽക്കും. അതാണ് ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസ്. അടുത്ത പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, നല്ലൊരു പോയിൻ്റാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഈ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് കേരളത്തിലെ ഓണക്കാലത്ത് പൂവ് വരുന്നത് കൂടുതലും തമിഴ്നാട്ടിൽ നിന്നാണ് അല്ലേ. കേരളത്തിലെ ഓണം എന്ന് പറയുന്നത് ഈ പറയുന്ന പൂവിൻ്റെ ഒരു മെജോറിറ്റിയും 80-90% നമുക്ക് സപ്ലൈ ചെയ്യുന്നത് തമിഴ്നാടാണ്. ശ്രദ്ധിച്ചിരിക്കുക, ഇപ്പോൾ നമുക്ക് ഓഗസ്റ്റ് മാസമാണ് ഓണം എന്ന് വിചാരിക്കുക. നോർമലി നമ്മൾ 10 ദിവസമാണല്ലോ അത്തപ്പൂ ഇടുന്നത്. പിന്നെ കോളേജുകളിൽ കോമ്പറ്റീഷൻ ഉണ്ട്, ക്ലബ്ബുകളുണ്ട്. എന്തായാലും നല്ല രീതിയിൽ ഇവിടെ പൂവിന് ഡിമാൻഡ് വരും. അപ്പോൾ കേരളത്തിൽ ഓണക്കാലം എന്ന് പറയുന്നത് പൂവിന് ഹൈ ഡിമാൻഡാണ്. സി, ഇതേ സമയത്ത് തമിഴ്നാട്ടിൽ പൂവിന് വലിയ ഡിമാൻഡൊന്നും വരത്തില്ല. അവർ കൃഷി ചെയ്യുന്നത് കേരളത്തിലേക്ക് വേണ്ടിയാണ്. ഈ കേരളത്തിലെ ഓണക്കാലം എന്ന് പറയുന്നത് തമിഴ്നാടിനെ സംബന്ധിച്ച് പൂവിന് വലിയ ഡിമാൻഡ് വരത്തില്ല. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ കേട്ടോണേ. ഇവിടെ നമ്മൾ ഓണക്കാലത്ത് ഇപ്പോൾ തിരുവോണം എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ കോളേജിലേക്ക് സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര രൂപ കൊടുത്ത് വേണമെങ്കിലും പൂവ് വാങ്ങും. ആക്ച്വലി
ഓണക്കാലം എന്ന് പറയുന്നത് കേരളത്തിലെ മാർക്കറ്റിൽ പൂവിന് ഇന്നിലാസ്റ്റിക് ഡിമാൻഡാണ്. ഓണക്കാലത്ത് കേരളത്തിലെ മാർക്കറ്റിൽ പൂവിന് ഇന്നിലാസ്റ്റിക് ഡിമാൻഡാണ്. കാരണം നമ്മൾ ആ സമയത്ത് വില നോക്കുന്നില്ല, എങ്ങനെയും കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ് അടിക്കണം അല്ലേ. അപ്പോൾ എത്രായിരം രൂപ വേണമെങ്കിലും പൂവിലേക്ക് വേണ്ടി നമ്മൾ ഇറക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് തമിഴ്നാട്ടിലെ കർഷകരോ അല്ലെങ്കിൽ ഇതിൻ്റെ ഏജൻസോ റീറ്റെയിലേഴ്സോ കേരളത്തിലെ മാർക്കറ്റിൽ പൂവിന് ഭയങ്കര വില വയ്ക്കും, നല്ല റേറ്റായിരിക്കും. എന്നാൽ ഈ സെയിം ടൈം തമിഴ്നാട്ടിൽ ഈ പൂവ് ഇത്രയും വിലയ്ക്ക് വിറ്റ് പോകത്തില്ല, കാര്യം അവർക്ക് അത്രയും പൂവിൻ്റെ ആവശ്യം അവിടെ ഇല്ല. നോക്കൂ, സെയിം പ്രോഡക്റ്റ്, സെയിം ഇപ്പോൾ ജമന്തി പൂവ്, സെയിം പ്രോഡക്റ്റ് ജമന്തി പൂവ് ഓണക്കാലം കേരളത്തിൽ നല്ല വിലയ്ക്ക് വിറ്റ് പോവും. ആ സെയിം ജമന്തി പൂവ് ആ സമയത്ത് തമിഴ്നാട്ടിലോ കർണാടകയിലോ അത്രയും വിലയ്ക്ക് വിറ്റ് പോകത്തില്ല. സെയിം പ്രോഡക്റ്റ് രണ്ട് മാർക്കറ്റിൽ രണ്ട് വിലയ്ക്കാണ് വിൽക്കുന്നത്. കാരണം ഓണക്കാലത്ത് പൂവിന് കേരളത്തിൽ ഇന്നിലാസ്റ്റിക് ഡിമാൻഡാണ്. ഒരിക്കൽ കൂടെ പറഞ്ഞു തരുവാണ്, ഓണക്കാലത്ത് കേരളത്തിൽ പൂവിന് ഇന്നിലാസ്റ്റിക് ഡിമാൻഡാണ്, പ്രൈസ് നോക്കിയിട്ടല്ല വാങ്ങുന്നത്. അതേ സമയത്ത് തമിഴ്നാട്ടിലോ കർണാടകയിലോ ഈ പൂവിൻ്റെ വില എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ഡിമാൻഡാണ്. വലിയ വിലയാണെങ്കിൽ ഞങ്ങൾക്ക് പൂവ് വേണ്ട, വലിയ അത്യാവശ്യമൊന്നുമില്ല അവർക്ക്. പൂവിന് വില കുറവാണെങ്കിൽ വേണമെങ്കിൽ ഞങ്ങൾ മേടിക്കാം. ഈ ആറ്റിറ്റ്യൂഡ് ആക്കി ആ സമയത്ത് കർണാടകയിൽ, മനസ്സിലാവുന്നുണ്ട്? അതാണ് ഈ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഒരു മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റിന് ഇന്നിലാസ്റ്റിക് ഡിമാൻഡും മറ്റൊരു മാർക്കറ്റിൽ അതേ പ്രോഡക്റ്റിന് ഇലാസ്റ്റിക് ഡിമാൻഡുമാണെങ്കിൽ ഇന്നിലാസ്റ്റിക് ഡിമാൻഡുള്ള മാർക്കറ്റിൽ വില കൂട്ടും. ഇത് തന്നെയാണ് നമ്മൾ കേരളത്തിൽ ഓണക്കാലത്ത് പൂവിൻ്റെ വിലയുടെ പ്രധാന കാരണം. സി, നിങ്ങളെല്ലാവരും കൂടെ തീരുമാനം എടുത്തു നോക്ക്, ഓണത്തിന് നമ്മൾ അത്ത പൂ വില കുറച്ച് കിട്ടിയാലേ ഇടൂ. അങ്ങനൊരു തീരുമാനം നമ്മൾ എടുക്കില്ല, കാര്യം നമ്മുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് പൂവിന് ഇങ്ങനെ പൊന്നും വില കൊടുത്ത് മേടിക്കുന്നത്. മുല്ലപ്പൂവിനൊക്കെ കിലോ 1200-1500 പോവും. പ്രത്യേകിച്ച് ഓണക്കാലം മാത്രം കൂടെ അല്ല, കല്യാണ സമയവും കൂടെയാണ്, ചിങ്ങമാസവും കൂടെ വരും. ഇത് മൊത്തത്തിൽ നോക്കിക്കഴിയുമ്പോൾ കേരളത്തിലത് പൂവിന് ഇന്നിലാസ്റ്റിക് ഡിമാൻഡാവും. പൂവ് മാത്രമല്ല, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നാരങ്ങ ഈ സംഭവങ്ങൾക്കെല്ലാം കേരളത്തിൽ അപ്പോൾ ഭയങ്കരമായിട്ട് ആൾക്കാർ ഡിമാൻഡ് ചെയ്യും. സോ ഈ പ്രോഡക്റ്റുകൾക്കെല്ലാം തമിഴ്നാടിനെയും കർണാടകയും വെച്ചൊക്കെ കമ്പയർ ചെയ്താൽ ഇവിടെ വില കൂടുതലായിരിക്കും. കാരണം ഈ പ്രോഡക്റ്റിന് കേരളത്തിൽ ഇന്നിലാസ്റ്റിക് ഡിമാൻഡായിട്ട് നിൽക്കും. അതാണ് ഈ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ സാധ്യമാകും. നമ്മുടെ പ്രോഡക്റ്റ് ഒരു മാർക്കറ്റിൽ വിൽക്കാൻ കൊണ്ട് ചെല്ലുമ്പോൾ ആ മാർക്കറ്റിൽ ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇലാസ്റ്റിക്കാണോ ഇന്നിലാസ്റ്റിക്കാണോ എന്ന് നോക്കണം. സിമ്പിൾ എക്സാമ്പിൾ, ഓണക്കാലം ഒന്ന് കഴിഞ്ഞെന്ന് വിചാരിക്കുക, ഓണക്കാലം കഴിഞ്ഞു, ക്രിസ്മസ് ആയി എന്ന് വിചാരിക്കുക, ക്രിസ്മസോടടുക്കുമ്പോഴത്തേക്ക് പൂവിനല്ലല്ലോ ഡിമാൻഡ്, ഓട്ടോമാറ്റിക്കലി കേരളത്തിൽ ആ സമയത്ത് പൂവിന് ഇലാസ്റ്റിക് ഡിമാൻഡായിട്ട് കുറയും. നമ്മൾ വില വളരെ കുഴപ്പം, ഉദാഹരണത്തിന് പ്രത്യേകിച്ച് കല്യാണമൊന്നുമില്ല, ഓണക്കാലമൊന്നും അല്ല, വലിയ സീസണൊന്നും അല്ല എന്നുണ്ടെങ്കിൽ മുല്ലപ്പൂവിന് 1500 നമുക്ക് വാങ്ങേണ്ട കാര്യമില്ലല്ലോ, വലിയ അത്യാവശ്യമൊന്നും ഇല്ലെങ്കിൽ. ജമന്തി പൂ എന്ന് പറയുന്ന സാധനം അവിടെ കിടക്കത്തേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ പൂവിന് ഇലാസ്റ്റിക് ഡിമാൻഡാവും. ഈ മകരപ്പൊങ്കൽ പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തമിഴ്നാട്ടിലായിരിക്കും പൂവിന് ഡിമാൻഡ്, ആ സമയത്ത് തമിഴ്നാട്ടിൽ വില കൂടും. ഇതാണ് ഈ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഒരു മാർക്കറ്റിലൊരു പ്രോഡക്റ്റിൻ്റെ ഇലാസ്റ്റിസിറ്റി മനസ്സിലാക്കിയിട്ടാണ് അവർ ഈ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. അത് ഇലാസ്റ്റിസിറ്റി വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ്, പ്രൈസ് ഡിറ്റർമിനേഷൻ ഇൻ കേസ് ഓഫ് ജോയിൻറ്റ് സപ്ലൈ. ഒരേ റോ മെറ്റീരിയലിൽ നിന്ന്, ശ്രദ്ധിച്ചോണേ, ഒരേ റോ മെറ്റീരിയലിൽ നിന്ന് തന്നെ നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന രണ്ട് പ്രോഡക്റ്റിന് രണ്ട് ടൈപ്പ് ഇലാസ്റ്റിസിറ്റി ആണെങ്കിൽ അതിൻ്റെ പ്രൈസിനും നല്ല രീതിയിൽ വ്യത്യാസം കാണും. ഇപ്പോൾ അതിൻ്റെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനിപ്പോൾ എക്സാമ്പിൾ എടുക്കുന്നത് പാലും നെയ്യുമാണ്, മിൽക്കും ഗീയും. പാലും നെയ്യുമാണേ. ഓക്കെ, നിങ്ങൾക്ക് രണ്ടും നല്ലതുപോലെ പരിചയമുള്ള കാര്യങ്ങളാണ്. പാലെന്താണെന്നും നെയ്യ് എന്താണെന്നും നിങ്ങൾക്കറിയാം. ഓക്കെ, ഇനി പറയുന്നത് കേട്ടോ. ഒരു നോർമലി ഒരു ഫാമിലിയിലേക്ക്, ഒരു 4-5 പേരുള്ള ഒരു ഫാമിലിയിലേക്ക് ഒരു ദിവസം ഇപ്പം 1/2 ലിറ്റർ മിൽക്ക് വേണമെന്ന് വിചാരിക്കുക, 0.5. ഓക്കെ, 1/2 ലിറ്റർ പാലാണ് അവർക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടുന്നതെന്ന് വിചാരിക്കുക. ചായ ഇടാനൊക്കെ ആട്ടെ, തീർച്ചയായിട്ടും 1/2 ലിറ്റർ പാൽ അവർക്ക് നിർബന്ധമാണ്. അവർക്ക് ഒരു ദിവസം 1/2 ലിറ്റർ പാൽ, ഒരു കവർ മിൽമാ പാൽ അവർക്ക് നിർബന്ധമാണ്. ശരി, ഓട്ടോമാറ്റിക്കലി ഒരു കവർ മിൽമാ പാലിന് 23 രൂപയാണെന്ന് വിചാരിക്കുക. 23 രൂപ ഒരു ദിവസം കടയിൽ ചെല്ലുമ്പോൾ 1/2 ലിറ്റർ പാൽ മേടിക്കുന്നു, 23 രൂപ വാങ്ങിക്കൊണ്ട് പോകുന്നു. ഓക്കെ, രണ്ടാമത്തെ ദിവസം ചെല്ലുമ്പോൾ പറയുവാണ് പാലിൻ്റെ വില 25 രൂപയായി, വില കൂടി. രണ്ടാമത്തെ ദിവസം ചെല്ലുമ്പോൾ പാലിൻ്റെ വില 25 രൂപയായി. ശരി, നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2 രൂപ കൂടിയെന്ന് കരുതി നമ്മൾ ആ കൺസംഷൻ കുറയ്ക്കത്തില്ല. കാര്യം മിൽക്ക് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. മലയാളികളെ സംബന്ധിച്ച് രാവിലെയും വൈകിട്ടും ഒരു ചായ വേണം. അതാ ഞാൻ പറയുന്നത്, ഒരു കുടുംബത്തിന് ഒരു 1/2 ലിറ്റർ പാൽ നിർബന്ധമാണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും പാലിന് ഒരല്പം വില കൂടി എന്ന് കരുതിയാലും നമ്മൾ ആ കൺസംഷൻ കുറയ്ക്കില്ല. മിൽക്ക് എന്ന് പറയുന്നത് ഒരു ഇന്നിലാസ്റ്റിക് ഡിമാൻഡുള്ള പ്രോഡക്റ്റാണ്. പാല് നമുക്ക് ഇന്നിലാസ്റ്റിക് ഡിമാൻഡാണ്, മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആ പാലിൻ്റെ കൺസംഷൻ വലിയ രീതിയിൽ വ്യത്യാസം വരുത്താറില്ല. അപ്പോൾ പാലിൻ്റെ വിലയിലുണ്ടാകുന്ന വ്യത്യാസം നമ്മുടെ കൺസംഷൻ കുറയ്ക്കത്തില്ല.
ഇനി അടുത്ത കേസ് പാലിൻ്റെ വില 20 ആയെന്ന് വിചാരിക്കുക. നമ്മൾ കടയിൽ ചെന്ന് ചോദിക്കുകയാണ് അര ലിറ്റർ പാല് തരാൻ പറയുമ്പോൾ അവർ പറയുന്നു 20 രൂപയായിട്ട് കുറഞ്ഞു എന്ന് കരുതി നമ്മളൊരു വലിയ പാത്രവും കൊണ്ട് ചെന്നിട്ട് കുറേ വാങ്ങിക്കൊണ്ട് പോകത്തതുമില്ല. കാര്യം വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ പോലും പാല് എന്ന് പറയുന്നത് ഒരു പരിധിക്കപ്പുറം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല, അത് കേടായിപ്പോവും. സോ മിൽക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പാൽ ഒരു പരിധിയിൽ കൂടുതൽ സ്റ്റോർ ചെയ്യാറുമില്ല, പാലിൻ്റെ കൺസംഷൻ ആവശ്യത്തിൽ കൂടുതൽ കുറയ്ക്കാറുമില്ല. വിച്ച് മീൻസ് നമ്മുടെയൊക്കെ സാധാരണ കുടുംബത്തിനെ സംബന്ധിച്ച് മിൽക്ക് ഒരു ഇന്നിലാസ്റ്റിക് ഡിമാൻഡുള്ള പ്രോഡക്റ്റാണ്. ഇന്നിലാസ്റ്റിക്, പാലിൻ്റെ വില ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, വർഷങ്ങളായിട്ട് കമ്പയർ ചെയ്താൽ പാലിൻ്റെ വില നന്നായിട്ട് കൂടുന്നുണ്ട്. ഒരു പാലിൻ്റെ വില ലിറ്ററിന് നല്ല രീതിയിൽ കൂടുന്നുണ്ട്, വീട്ടിൽ ചോദിച്ചാൽ മനസ്സിലാവും. അങ്ങനെ കൂടിയാലും നമ്മൾ പാല് വാങ്ങും എന്നതുകൊണ്ടാണ് ഈ പാലിൻ്റെ വില 1 രൂപ 2 രൂപ വെച്ച് ഒരു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ലിറ്റർ പാലിന് 10 രൂപ ഉണ്ടായിരുന്ന കാലമൊക്കെ ഉണ്ട് ഒരു ലിറ്ററിന്, ഇന്നൊരു ലിറ്ററിന് 50 രൂപയ്ക്ക് അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഈ പാലിൻ്റെ വില നല്ല രീതിയിൽ ഇങ്ങനെ ഉയർന്നു നിന്ന് 1-2 വെച്ച് ഒരു കൂട്ടുന്നുണ്ട്. ഓക്കെ, കാരണം ഇതാണ്, മിൽക്ക് എന്ന് പറയുന്നത് ഒരു ഇന്നിലാസ്റ്റിക് ഡിമാൻഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പാലിൻ്റെ വില ഒരല്പം കൂടിയാലും കൺസംഷൻ കുറയ്ക്കാൻ പോകുന്നില്ല. ഇനി പാലിൻ്റെ വില ഒരുപാട് കുറച്ച് ഡിമാൻഡ് കൂട്ടാനും പറ്റത്തില്ല. സി, നമ്മളാരും 10 ലിറ്റർ പാല് വാങ്ങി വീട്ടിലൊന്നും സ്റ്റോർ ചെയ്ത് വെക്കത്തേന്നുമില്ല. നമുക്ക് അതാ പറഞ്ഞ ഒരു പരിധിയിൽ കൂടുതൽ പാൽ ഇരിക്കത്തില്ല, 25 ലിറ്റർ പാല് വാങ്ങിയൊന്നും വെക്കാറൊന്നുമില്ല. അപ്പോൾ പാലിൻ്റെ വില കുറയ്ക്കുന്നതുകൊണ്ട് കർഷകർക്ക് ഗുണം ഉണ്ടാവാനും പോകുന്നില്ല. ഓക്കെ, സോ മിൽക്കിൻ്റെ കേസ് അങ്ങനെയാണ്. ഇനി നമ്മൾ നെയ്യുടെ കേസിലോട്ട് വരാം. നമ്മൾ ഈ പായസമൊക്കെ വെക്കുമ്പോഴാണല്ലോ കൂടുതൽ നെയ്യ് ഉപയോഗിക്കുന്നത്. പായസം മാത്രമല്ല, മറ്റേ പലതരം ഇപ്പോൾ ബിരിയാണിയൊക്കെ വെക്കും, എന്തോ ആയിക്കോട്ടെ, നെയ്യ് എന്നൊരു സംഭവം നിങ്ങൾക്ക് അറിയാം. ഈ നെയ്യ് എന്ന് പറയുന്നത് പാലിൻ്റെ അത്രയും ഇന്നിലാസ്റ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല. കാര്യം നമുക്കിപ്പോൾ നെയ്യ് വാങ്ങുന്ന സമയത്ത് ഒരു ടിൻ നെയ്യ് വാങ്ങിയാൽ അത് അന്ന് തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കുറച്ച് നാളൊക്കെ വീട്ടിൽ വെച്ചിരിക്കാൻ പറ്റും. നെയ്യ് എന്ന് പറയുന്നത് പെട്ടെന്ന് ചീത്തായി പോകുന്നൊരു സാധനമൊന്നും അല്ല, പാല് പോലെ. നമ്മളൊരു കടയിൽ ചെന്നിട്ട് നെയ്യ് വാങ്ങുവാണ്, ശ്രദ്ധിച്ച് കേട്ടോണേ, നെയ്യ് വാങ്ങാൻ ചെല്ലുവാണ്. തൽക്കാലം നമുക്ക് ഇന്നത്തെ ഒരു പായസം വെക്കാൻ വേണ്ടിയാണ് നെയ്യ് അത്യാവശ്യം. ഇന്ന് പായസം വെക്കാനാണ് ഇപ്പോൾ തൽക്കാലം എനിക്ക് നെയ്യ് വളരെ അത്യാവശ്യം. ഓക്കെ, ഞാൻ ആ കടയിൽ ചെന്നിട്ട് ചോദിക്കുവാണ്, ചേട്ടാ നെയ്യ് വേണം. അപ്പോൾ 100 ഗ്രാമിൻ്റെ ഉണ്ട്, 200 ഗ്രാമിൻ്റെ ഉണ്ട്, 500 ഗ്രാമിൻ്റെ ഉണ്ട്, ഇങ്ങനെ ഇരിക്കുവാണ്. നെയ്യിനെ പല പല 50 ഗ്രാമിൻ്റെ ഉണ്ട്, പല പല ടിന്നായിട്ട് ഇരിക്കുവാണ്. ശ്രദ്ധിച്ച് കേട്ടോണേ, എനിക്ക് ഇന്നത്തെ ഒരു പായസത്തിന് വേണ്ടി ഒരു 50 ഗ്രാം നെയ്യ് മതി, 50 ഗ്രാം നെയ്യ് മതി. ഓക്കെ, സോ ഞാൻ ആ കടയിൽ ചെന്നിട്ട് ചോദിക്കുവാണ്, ചേട്ടാ ഒരു ചെറിയ ടിൻ നെയ്യ് വേണം. അപ്പോൾ പറയും 50-ൻ്റെ ഉണ്ട്, 100-ൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, ഈ 50 ഗ്രാമിന് എത്രയാണ്? അപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു വില, അല്ലെങ്കിൽ കുറച്ചാൾ മുമ്പുള്ളൊരു വില എന്ന് പറഞ്ഞാൽ, 50 ഗ്രാമിന് എനിക്ക് കറക്റ്റ് വിലയല്ല ഞാൻ പറയുന്നത്, 50 ഗ്രാമിന് 20 രൂപയായിരുന്നു എൻ്റെ മനസ്സിൽ. 50 ഗ്രാം നെയ്ക്ക് 20 രൂപയായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെയാണെങ്കിൽ ഒരു 50 ഗ്രാം വാങ്ങാമെന്ന് വിചാരിച്ചാണ് ഞാൻ പോകുന്നത്. ഓക്കെ, അവിടെ ചെന്നിട്ട് ചോദിക്കുവാണ്, നെയ്യ് വേണം, ഒരു ചെറിയ ടിന്ന് മതി. അപ്പോൾ 50 ഗ്രാമിൻ്റെ ഉണ്ടെന്ന്, അപ്പോൾ ഞാൻ എത്ര രൂപയാണ്? അപ്പോഴാണ് പറയുന്നത് 13 രൂപയുള്ളൂ, അല്ലെങ്കിൽ 14 രൂപയുള്ളൂ. ഓ, 14 രൂപയുള്ളല്ലേ. അങ്ങനെ ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ 100 ഗ്രാമിൻ്റെ ടിന്നിന് എടുത്തു. സി, ഈ വില കുറവ് എന്നെ 50 ഗ്രാമിൽ നിന്ന് 100 ഗ്രാമിലോട്ട് അടുപ്പിച്ച്. 14 രൂപയുള്ളെങ്കിൽ ഒരു കാര്യം ചെയ്, ആ 100 ഗ്രാമിൻ്റെ ടിന്നിന് എടുത്തു. സി, വില കുറഞ്ഞതുകൊണ്ട്, കാര്യം എനിക്ക് 100 ഗ്രാം വാങ്ങിക്കൊണ്ട് പോയി ഇന്ന് തന്നെ പായസത്തിൽ തട്ടിടണമെന്നില്ല, അടുത്ത ആഴ്ചയോ അടുത്ത മാസമോ പായസം വയ്ക്കുമ്പോൾ എടുക്കാം, ചിലപ്പോൾ പിന്നെ വില കൂടിയാലോ. അപ്പോൾ ഈ വില കുറവ് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് വാങ്ങി ഇങ്ങ് സ്റ്റോർ ചെയ്യുവാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നത് കൊണ്ട് ഇതിൻ്റെ വില കുറഞ്ഞത് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സി, പാലും നെയ്യും, പാലും നെയ്യും എന്ന് പറയുന്നത് ഒരേ റോ മെറ്റീരിയൽസാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഈ നെയ്യെന്ന് പറയുന്നതും ഈ പാലെന്ന് പറയുന്നതും കണക്റ്റഡ് ആണ്. എന്നാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇലാസ്റ്റിസിറ്റി വേറെ വേറെയാണ്. പാല് ഇന്നിലാസ്റ്റിക് ഡിമാൻഡും നെയ്യ് ഇലാസ്റ്റിക് ഡിമാൻഡുമാണ്. കാര്യം വീട്ടിലൊക്കെ അമ്മമാരോട് ചോദിച്ചാൽ മതി, നെയ്യെന്ന് പറയുന്നത് ഇന്ന് വാങ്ങിയിട്ട് ഇന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കണമെന്നൊന്നുമില്ല. നമ്മളിപ്പോൾ ഓണത്തിന് മേടിക്കുന്നത് ചിലപ്പോൾ ചില വീട്ടുകാർ അടുത്ത ഓണത്തിനൊക്കെ എടുക്കാറുണ്ട്, അങ്ങനെ അങ്ങ് നശിച്ച് പോകത്തേന്നുമില്ല. ഓട്ടോമാറ്റിക്കലി വില കുറവാണെന്ന് കാണുമ്പോൾ, ആ എന്നാൽ പിന്നെ ആ വലിയ ടിന്നെടുത്തു എന്ന് നമ്മൾ പറയാറുണ്ട്. കാര്യം നമുക്കറിയാം ഇന്നത്തെ പായസത്തിൽ ഉപയോഗിച്ചിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. എന്നാൽ പാലിൻ്റെ കേസ് അങ്ങനല്ല, വില കുറഞ്ഞെന്ന് കരുതി അങ്ങനെ ഒരു 2 ലിറ്റർ എടുത്തു. 1.5 ലിറ്റർ ഇന്ന് ഉപയോഗിച്ചിട്ട് ബാക്കി ഇനി 1.5 ലിറ്റർ നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റന്നാളും അങ്ങനെ ഉപയോഗിച്ചെടുത്താലും ഒരു പരിധി കഴിയുമ്പോൾ കേടായിപ്പോവും. ഓക്കെ, ഇപ്പം ഒരേ പ്രോഡക്റ്റിൻ്റെ, അതായത് ഒരേ റോ മെറ്റീരിയൽ എന്നുള്ള 2 പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും ഇലാസ്റ്റിസിറ്റി ചെക്ക് ചെയ്താൽ മാത്രമേ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, പാരഡോക്സ് ഓഫ് പോവർട്ടി, ഇത് പരീക്ഷയ്ക്ക് എടുത്ത് ചോദിക്കുന്നൊരു ടോപ്പിക്കാണ്. പാരഡോക്സ് ഓഫ് പോവർട്ടി എന്ന് പറയുന്നത് ഒരു മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം പാരഡോക്സ് ഓഫ് പോവർട്ടി എന്താണെന്ന്. ഓക്കെ, സി, ഈ പാരഡോക്സ് ഓഫ് പോവർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ കേസിലാണ്. കർഷകരെ സംബന്ധിച്ച് വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഒക്കെ ഒരുപാട് വിളവ് കിട്ടുമ്പോൾ,
അവർ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതലായിട്ട് ഒരുപാട് വിളവ് കിട്ടുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ആദ്യം ഭയങ്കര സന്തോഷമായിരിക്കും, കാര്യം അവരുടെ കൃഷി വിജയിച്ചല്ലോ. പക്ഷേ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാലും ആളുകൾ ഇത് ഒരുപാട് വാങ്ങി സ്റ്റോർ ചെയ്യത്തില്ല. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒരു പരിധിയിൽ കൂടുതൽ വാങ്ങില്ല. ഓട്ടോമാറ്റിക്കലി ഇത്രയും കൂടെ മാർക്കറ്റിൽ എത്തുമ്പോൾ ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് വില കുറയ്ക്കേണ്ടി വരും, ഭയങ്കരമായിട്ട് നമ്മൾ വില കുറയ്ക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരുപാട് വിളവ് കിട്ടുമ്പം കർഷകരെ സംബന്ധിച്ച് നഷ്ടമാണത്. ഒരുപാട് വിളവ് കിട്ടുമ്പോൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഓട്ടോമാറ്റിക്കലി ആൾക്കാരെ കൊണ്ട് എങ്ങനെയെങ്കിലും വാങ്ങിപ്പിക്കാൻ തുച്ഛമായ വിലക്കായിരിക്കും വിൽക്കേണ്ടി വരുന്നത്. അപ്പോൾ ഒരുപാട് വിളവ് കിട്ടി എന്നത് ചിലപ്പോൾ അവർക്ക് പട്ടിണിയായിപ്പോവും. അതാണ് ഈ പാരഡോക്സ് ഓഫ് പോവർട്ടി, ദാരിദ്ര്യം. പക്ഷേ വലിയ ഒരു വിരോധാഭാസമാണ്. വിളവ് നശിച്ചതുകൊണ്ടല്ല പട്ടിണിയായത്, കൃഷി നശിച്ചതുകൊണ്ടല്ല പട്ടിണി. നല്ലതുപോലെ ഓവറായിട്ട് വിളവ് കിട്ടിയാലും ചിലപ്പോൾ കർഷകർ പട്ടിണിയിലേക്ക് പോകും. കാരണം വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം ഇന്നിലാസ്റ്റിക് ഡിമാൻഡുള്ള പ്രോഡക്റ്റാണ്. സ്റ്റോർ ചെയ്യാൻ അധികം പറ്റത്തില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ വാങ്ങൂ. അപ്പോൾ ഒരുപാട് ഓറഞ്ചോ നിങ്ങൾ നോക്കിയാൽ മതി, ഒരുപാടങ്ങ് സീസൺ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര വിലക്കുറവായിരിക്കും. ഓറഞ്ച്, ആപ്പിൾ, മുന്തിരിയൊക്കെ നോക്കിയാൽ തണ്ണിമത്തൻ സീസണായി ഒരുപാടങ്ങ് മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ വില ഭയങ്കരമായിട്ട് കുറയും. ഈ 100 രൂപയ്ക്കൊക്കെ കിട്ടുന്ന സാധനം ചിലപ്പോൾ 20 രൂപയ്ക്ക് വരെ കിട്ടും. കാര്യം അത് വിറ്റ് തീർത്തേ പറ്റൂ. കർഷകർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, വെറുതെ വിളവ് കിട്ടി, പൈസയൊന്നും വരുന്നില്ല. ആ ഒരു പ്രതിഭാസമാണ് ഈ പാരഡോക്സ് ഓഫ് പോവർട്ടി. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇന്നിലാസ്റ്റിക് ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് സപ്ലൈ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ആ കർഷകന് നഷ്ടമേ വരൂ. അത് നമ്മൾ അയാളെ ഗൈഡ് ചെയ്യണം. നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് എല്ലാം കൂടെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് ഇട്ട് കളയരുത്, കാരണം നഷ്ടമേ ഉണ്ടാകാവൂ. അപ്പോൾ ആവശ്യത്തിനുള്ള കാര്യങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടും. നിങ്ങൾ ഈ ഉള്ള പാടവും പറമ്പും എല്ലാം കൂടെ പാട്ടത്തിനെടുത്ത് ഇഷ്ടംപോലെ അങ്ങ് കൃഷി ചെയ്തിട്ട് മാർക്കറ്റ് മൊത്തം അങ്ങ് ഓറഞ്ച് മയമാക്കി വെച്ചാൽ ഈ ഓറഞ്ച് ആൾക്കാർ വന്നിട്ട് വാങ്ങും, പക്ഷേ അവർക്ക് 10 രൂപയ്ക്ക് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ഇയാൾക്കൊന്നും കിട്ടത്തില്ല. അത് നമ്മൾ കർഷകരെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കണം. അതിന് ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വെച്ചാണിത് നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഓക്കെ, അതാണ് ഈ പാരഡോക്സ് ഓഫ് പോവർട്ടി. ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ പത്രത്തിൽ വരാറുണ്ടോ? അതായത് കനത്ത വിളവ്, ഭയങ്കരമായിട്ട് വിളവ് കിട്ടുമ്പോഴാണ് വില ഇടിയുന്നത്. ഭയങ്കര വിളവ് കിട്ടുമ്പോൾ ഒരു പൈസയും കിട്ടത്തില്ല, കാര്യം ഇത് വിറ്റ് തീർത്തേ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് ഈ പറഞ്ഞ ഓറഞ്ച്, മുന്തിരി, തണ്ണിമത്തൻ പോലുള്ള ഒന്നും നമ്മൾ ആരും വാങ്ങിയിട്ട് 50-60 ദിവസം സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് തൽക്കാലത്തേക്കുള്ളത് നമ്മൾ വാങ്ങും. അതിനേക്കാൾ ഒരു അല്പം കൂടി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വില കുറയണം. ഒരു 100 രൂപയ്ക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് വല്ല 40 രൂപയ്ക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്മളെന്നാൽ 1 കിലോയും കൂടെ വാങ്ങും. അത്രത്തോളം വില കുറച്ച് കൊടുത്താലേ വാങ്ങത്തുള്ളൂ. അപ്പോൾ കർഷകർക്കൊന്നും കിട്ടത്തില്ല. അതാണ് ഈ പാരഡോക്സ് ഓഫ് പോവർട്ടി. ഇനി ബിസിനസ് സൈക്കിളിൻ്റെ കൺട്രോളിങ്, അതെങ്ങനെയാന്ന് ചോദിച്ചാൽ നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത് 4 ഫേസാണ്. ബൂം, റിസഷൻ, ഡിപ്രഷൻ, റിക്കവറി. വീണ്ടും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങളിപ്പോൾ തൽക്കാലം ബൂമും ഡിപ്രഷനും മാത്രം മനസ്സിലാക്കുക. ബൂമെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളാണ് ബിസിനസ് സൈക്കിള്. അപ്പോൾ ജസ്റ്റ് എന്താണെന്ന് മാത്രം കേട്ടാൽ മതി. ബൂമെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോസ്പെരിറ്റി പീരീഡാണ്. അതായത് എല്ലാവർക്കും ജോലി, എല്ലാവരുടെയും പൈസ, ഭയങ്കര അഭിവൃദ്ധിയാണ്, എക്കോണമി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, എല്ലാവരുടെയും പൈസ കാണും. ഡിപ്രഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ തകർച്ചയാണ്, ആർക്കും ജോലി കാണത്തില്ല, ആദ്യം വേണ്ടി പൈസ കാണത്തില്ല, ബിസിനസ് കാണത്തില്ല, അപ്പോൾ മൊത്തത്തിൽ തകർന്നൊരവസ്ഥ. ഇത്ര മാത്രം ഓർത്ത് വെച്ചേക്കുക. ബൂമെന്ന് പറയുമ്പോൾ നല്ല കാലവും ഡിപ്രഷൻ അല്പം മോശം കാലവുമാണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു സിറ്റുവേഷനിൽ ഇലാസ്റ്റിസിറ്റി കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചാൽ, സി ബൂം പീരീഡിൽ ആൾക്കാരുടെ പൈസ കാണുമല്ലോ, കാണും. ആ സമയത്ത് ഇന്നിലാസ്റ്റിക് ഡിമാൻഡുള്ള പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഒരല്പം കൂട്ടിയാലും നല്ല രീതിയിൽ ആ കച്ചവടം നടന്നുകൊണ്ടിരിക്കും. ഒരു തവണ കേട്ടോ, ബൂം പീരീഡിൽ ആളുകളുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇന്നിലാസ്റ്റിക് ഡിമാൻഡുള്ള പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഒരല്പം കൂട്ടാം, കാര്യം ആൾക്കാരത് ഡിമാൻഡ് ചെയ്യും, നമുക്കത് നല്ലതായിരിക്കും. എന്നാൽ ഡിപ്രഷൻ പീരീഡിൽ ആൾക്കാരുടെ പൈസ വളരെ കുറവാണ്, ഡിപ്രഷൻ പീരീഡിൽ ഇലാസ്റ്റിക് ഡിമാൻഡുള്ള പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഒരല്പം കുറയ്ക്കുന്നത് നല്ലതാണ്. കാര്യം ആ വിലക്കുറവിൽ ഇഷ്ടപ്പെട്ട് ആൾക്കാർ എക്കോണമിയിലേക്ക് പൈസ ഇറക്കാൻ തുടങ്ങും. അപ്പോൾ ഇത്ര മാത്രം ഓർത്ത് വയ്ക്കുക, ബൂം പീരീഡിൽ ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, ഉണ്ട്. ആ സമയത്ത് ഇന്നിലാസ്റ്റിക് ഡിമാൻഡുള്ള പ്രോഡക്റ്റുകൾക്ക് ഒരല്പം പ്രൈസ് കൂട്ടാം, അങ്ങനെ വരുമ്പോൾ ആൾക്കാരത് വാങ്ങാൻ തയ്യാറാവും. എന്നാൽ ഡിപ്രഷൻ പീരീഡിൽ ഇലാസ്റ്റിക് ഡിമാൻഡുള്ള പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഒരല്പം കുറയ്ക്കണം. ഓട്ടോമാറ്റിക്കലി ആ പ്രൈസ് കുറഞ്ഞത് കണ്ട് ആൾക്കാർക്ക് ഇഷ്ടം തോന്നി, ചിലപ്പോൾ കുറച്ചുകൂടി വാങ്ങാൻ തയ്യാറാവും. എന്തായാലും എക്കോണമിയിലേക്ക് പണം എത്തിക്കണം, അതാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം, എക്കോണമിയിലേക്ക് പണം ഇറങ്ങണം. അപ്പോൾ ബൂം പീരീഡിൽ പണം എത്തിക്കാനായിട്ട്
ഇന്നിലാസ്റ്റിക് ഡിമാൻഡുള്ള പ്രോഡക്റ്റിന് പ്രൈസ് കൂട്ടിയാൽ മതി, ഇഷ്ടം പോലെ വാങ്ങിച്ചോളും. കാര്യം ഡിമാൻഡ് ഉണ്ടല്ലോ, ആൾക്കാരെ പൈസയും ഉണ്ട്. എന്നാൽ ഡിപ്രഷൻ ആ പരിപാടി നടക്കത്തില്ല, ആളുകളിൽ പൈസ കുറവാണ്. അപ്പോൾ അങ്ങനെ പൈസ കുറഞ്ഞിരിക്കുന്ന സിറ്റുവേഷനിൽ വില കുറവാണെന്ന് കണ്ട് ഡിമാൻഡ് ചെയ്യണം. അപ്പോൾ അത് ഇലാസ്റ്റിക് ഡിമാൻഡുള്ള പ്രോഡക്റ്റിനേ പറ്റത്തുള്ളൂ. ഉപ്പിന് വില കുറച്ചിട്ട് കാര്യമൊന്നുമില്ല, ഉപ്പിനൊന്നും വില കുറച്ചിട്ട് കാര്യമില്ല, അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. വില കുറയുന്നത് കൊണ്ട് ഡിമാൻഡ് കൂടുന്ന പ്രോഡക്റ്റുകൾക്ക് വേണം ഡിപ്രഷൻ പീരീഡിൽ വില കുറയ്ക്കാൻ. നെക്സ്റ്റ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഇത് ഒരുമിച്ച് പറയണം കേട്ടോ, ഈ ആറ് ഏഴും കൂടെ ഒരുമിച്ച് അങ്ങ് പറയാം, രണ്ട് ഒരുമിച്ചാണേ. എക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, ഞാൻ ഈ പറയുന്നത് കേട്ടാൽ മതി, ജസ്റ്റ് കേട്ടിരുന്നു. മെക്കനൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബിസിനസ്സിൽ വലിയ വലിയ മെഷീൻസ് കൊണ്ടുവന്ന് മാസ് പ്രൊഡക്ഷൻ നടത്തുന്നതിനാണ് ഈ മെക്കനൈസേഷൻ ഉദ്ദേശിക്കുന്നത്. മെഷീൻസ് കൊണ്ടുവരുന്നത് പ്രൊഡക്ഷൻ കൂട്ടാനാണല്ലോ, അല്ലാതെ കുറയ്ക്കാനല്ലോ. വളരെ പെട്ടെന്ന് മാസ് പ്രൊഡക്ഷന് വേണ്ടിയാണ് നമ്മൾ മെഷീൻസ് യൂസ് ചെയ്യുന്നത്. സി, ഒരു ബിസിനസ്സുകാരൻ നല്ലൊരു എമൗണ്ട് മുടക്കി ഒരു നാലോ അഞ്ചോ മെഷീൻസ് കൊണ്ടുവന്ന് വെച്ചു. എന്താ ഉദ്ദേശം? വളരെ പെട്ടെന്ന് മാസ് പ്രൊഡക്ഷൻ നടത്തണം. അപ്പോൾ വളരെ പെട്ടെന്ന് മാസ് പ്രൊഡക്ഷൻ നടത്തിയാൽ ഓട്ടോമാറ്റിക്കലി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയും. കാര്യം പെർ യൂണിറ്റ് കോസ്റ്റ് കുറയുള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഒരുപാട് യൂണിറ്റ് ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറവായിരിക്കും. നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ മെക്കനൈസേഷൻ കൊണ്ടുള്ള ഉദ്ദേശം തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കണം. നമ്മളീ മെഷീൻസ് കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് മെഷീനറിയുടെ ഒരു വില ഒരു പ്രശ്നമാണ്, പക്ഷേ ഗ്രാജുവലി ലോങ് റൺ നോക്കിക്കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും. കാര്യം ഒരേ പ്രോഡക്റ്റിൻ്റെ ഒരുപാട് യൂണിറ്റ് ഇത് ഒരുമിച്ചങ്ങ് പ്രൊഡ്യൂസ് ചെയ്യുവാണ്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് എല്ലാം അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ ആഹാരം പാചകം ചെയ്യുന്ന കണക്ക് തന്നെയാണ്. ഇപ്പോൾ നാല് പേർക്കുള്ള ചോറും അഞ്ച് പേർക്കുള്ള ചോറും ഇടുമ്പോഴും വലിയ വ്യത്യാസമൊന്നും ഈ വിറകിനകത്ത് വരുന്നില്ല, മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ ഹോട്ടലുകളെ സംബന്ധിച്ചും കാറ്ററിംഗ് സെൻ്ററുകളെ സംബന്ധിച്ചും ഒരുപാട് ഓർഡർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവർ അതുകൊണ്ട് വില കുറച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ 100 സദ്യയ്ക്ക് പകരം നിങ്ങൾ 1000 സദ്യ ഓർഡർ ചെയ്ത് നോക്കി, ഒരു സദ്യയുടെ പുറത്ത് റേറ്റ് കുറയും. കാര്യം അവർക്ക് 100 സദ്യ ആയാലും 1000 സദ്യ ആയാലും ചില കോസ്റ്റുകൾ സെയിം ആണ്. അപ്പോൾ 1000 ഓർഡർ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 5 പത്തോ കുറച്ച് വരും. ഒരു കാര്യം നമ്മൾ കൊമേഴ്സുകാരെ മനസ്സിലാക്കുക, പ്രൊഡക്ഷൻ വളരെ മാസ്സായിട്ട് നടത്തിയാൽ കോസ്റ്റ് കുറവായിരിക്കും. അത് ഈ ഫിക്സഡ് കോസ്റ്റ് എലമെൻറ്റ് നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ മെക്കനൈസേഷൻ കൊണ്ടുവരുന്നത് തന്നെ ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ച് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്നത് കൊണ്ട് പ്രയോജനം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്കതനുസരിച്ച് പ്രൈസും കുറയ്ക്കാൻ പറ്റും. സി, നമ്മുടെ കോസ്റ്റ് കുറവാണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസും കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കോസ്റ്റും കുറച്ച് പ്രൈസും കുറച്ച് മാർക്കറ്റിൽ എത്തുമ്പോൾ ഇത് ഇലാസ്റ്റിക് ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ആണെങ്കിലേ നമുക്ക് പ്രയോജനം ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 3-4 മെഷീൻസ് കൊണ്ടുവന്ന് മാസ് പ്രൊഡക്ഷൻ നടത്തി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ച് മാർക്കറ്റിൽ പ്രൈസ് കുറച്ച് വിറ്റാൽ നല്ല ഡിമാൻഡ് കിട്ടും. ഓട്ടോമാറ്റിക്കലി ഈ മെഷീൻ കൊണ്ടുവന്നുകൊണ്ട് പ്രയോജനം ഉണ്ടാവും. അതല്ല ഇപ്പോൾ ഉപ്പാന്ന് വിചാരിച്ചു, എക്സാമ്പിൾ ഉപ്പ്, കുറേ മെഷീൻസൊക്കെ കോടിക്കണക്കിന് രൂപയുടെ മെഷീൻസൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ ഉപ്പ് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്ത് വില കുറച്ചങ്ങ് മാർക്കറ്റിൽ അങ്ങ് എത്തിച്ച്, നമ്മൾ ആരെങ്കിലും ഉപ്പ് കൂടുതൽ മേടിക്കൂ? ഇല്ല. അപ്പോൾ ആ മെഷീൻ കൊണ്ടുവന്നുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. സി, അതാ പറയുന്നത് മെഷീനറി കൊണ്ടുവന്ന് ഉപയോഗിച്ച് മാസ് പ്രൊഡക്ഷൻ നടത്തി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ച് പ്രൈസും കുറച്ച് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ അതനുസരിച്ച് ഡിമാൻഡ് കൂടണം. ചുരുക്കി പറഞ്ഞാൽ ഈ കലാപരിപാടി ഇലാസ്റ്റിക് ഡിമാൻഡുള്ള പ്രോഡക്റ്റിനെ നടക്കത്തുള്ളൂ. ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ മാത്രമേ പ്രൈസ് അൾട്ടിമേറ്റ്ലി, നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കോസ്റ്റ് കുറച്ച് പ്രൈസും കൂടെ കുറയ്ക്കാനാണ്. കോസ്റ്റ് കുറയ്ക്കുകയും അതുവഴി ഒരല്പം പ്രൈസും കൂടെ കുറച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പ്രൈസ് കുറച്ച് കൊടുക്കുമ്പോൾ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ പ്രയോജനം കിട്ടത്തുള്ളൂ. എങ്കിലേ ആൾക്കാർ വാങ്ങൂ. നോക്കടോ, ഉപ്പിൻ്റെ വില കുറയ്ക്കാൻ വേണ്ടി നമ്മളിവിടെ നിന്ന് കഷ്ടപ്പെടണ്ട. ഉപ്പിൻ്റെ വില കുറച്ചെന്ന് എഴുതി ഒരു ഗുണവും ഇല്ല. ഉപ്പിൻ്റെ വില കുറയ്ക്കുന്നത് എഴുതി ആൾക്കാർ ആരും 5 കിലോ ഉപ്പൊന്നും വാങ്ങിക്കൊണ്ട് പോവില്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പം പ്രൈസ് കുറയുന്നത് കൊണ്ട് പ്രയോജനമുള്ള പ്രോഡക്റ്റിന് നിങ്ങൾ ഈ കലാപരിപാടി നടത്തിയാൽ മതി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ടാക്സേഷൻ പോളിസി. ഈ പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് ടാക്സാണ് ഏറ്റവും വലിയ വരുമാനം. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ വരുമാനം ടാക്സാണ്. ഓട്ടോമാറ്റിക്കലി ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഏറ്റവും കൂടുതൽ വില എപ്പോഴും കൂട്ടുന്നത് ലിക്കറിനും സിഗരറ്റിനൊക്കെയാണ്. കാര്യം അതിനൊക്കെ ഇന്നിലാസ്റ്റിക് ഡിമാൻഡാണ്. സിഗരറ്റും ലിക്കറും ഒക്കെ പ്രൈസ് നോക്കിയിട്ടൊന്നും അല്ല ആൾക്കാർ വാങ്ങുന്നത്, അത് ഹാബിറ്റ് ആയതുകൊണ്ടാണ്. സോ സർക്കാർ ഇങ്ങനെയാണ് തീരുമാനിക്കുന്നത്, ഇന്നിലാസ്റ്റിക് ഡിമാൻഡുള്ള പ്രോഡക്റ്റുകൾക്ക് ടാക്സ് കൂട്ടാം. കാര്യം ആൾക്കാർ ആ പ്രോഡക്റ്റ് വാങ്ങും, അതനുസരിച്ച് ടാക്സ് കിട്ടും അല്ലേ. ഇന്നിലാസ്റ്റിക് ഡിമാൻഡുള്ള പ്രോഡക്റ്റുകൾക്ക് സർക്കാരിന് ടാക്സ് കൂട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. കൃത്യമായിട്ട് ആൾക്കാർ വാങ്ങുകയും ചെയ്യും, നമുക്കതനുസരിച്ച് സർക്കാരിലേക്ക് ടാക്സ് പോവുകയും ചെയ്യും.
എന്നാൽ ഇലാസ്റ്റിക് ഡിമാൻഡുള്ള പ്രോഡക്റ്റ്, അതായത് വില കുറഞ്ഞാലേ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നാണെങ്കിൽ അതിനൽപ്പം ടാക്സ് കുറയ്ക്കാം. ടാക്സ് കുറയ്ക്കുമ്പോൾ വില കുറയും, വില കുറയുന്നതനുസരിച്ച് ആൾക്കാർ ഡിമാൻഡ് കൂട്ടും, ഡിമാൻഡ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി സർക്കാരിലേക്ക് ആ ടാക്സ് എത്തിക്കോളും. ഒരല്പം ടാക്സ് കുറയ്ക്കുന്നത് വഴി വില കുറയുമ്പോൾ ആൾക്കാർ അത്രത്തോളം ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരിന് ആ വരുമാന നഷ്ടം ഉണ്ടാകാറില്ല. അപ്പോൾ ഇത് ഇത്രയും പഠിച്ചാൽ മതി. ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണെങ്കിൽ ഹൈ ടാക്സും ഇലാസ്റ്റിക് ഡിമാൻഡാണെങ്കിൽ ലോ ടാക്സും ഏർപ്പാടാക്കുക, സർക്കാരിന് വരുമാനത്തിൽ വലിയ നഷ്ടം വരില്ല. ഇതുകൊണ്ടാണ് സിഗരറ്റിനും ലിക്വറിനും എല്ലാ ബഡ്ജറ്റിലും വില കൂട്ടുന്നത്. ഒരു അവർക്ക് ആ വരുമാനം കിട്ടും, എത്ര വില കൂടിയാലും ആൾക്കാരത് വാങ്ങും. ഓക്കെ, നെക്സ്റ്റ് ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ കേസിൽ ഞാൻ ആദ്യമേ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഈ ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും ആണ്. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറക്കുമതി, എക്സ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറ്റുമതി. ഓക്കെ, നോർമൽ കേസിൽ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യും, വിദേശ രാജ്യങ്ങൾക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. ഇതാണ് ലോജിക്. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഇലാസ്റ്റിസിറ്റിക്ക് വലിയ റോളൊന്നും ഇല്ല. എങ്കിലും നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, അതായത് വില കൂട്ടിയാലും ഡിമാൻഡുള്ള പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കും, അങ്ങനത്തെ പ്രോഡക്റ്റ് നമ്മളിൽ ഇല്ലെങ്കിലോ, അങ്ങനത്തെ പ്രോഡക്റ്റ് അവർക്ക് വേണ്ടെങ്കിലോ? അതാണ് ഞാൻ ആദ്യമേ പറയുന്ന ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഈ ഇൻ്റർനാഷണൽ ട്രേഡും ഇലാസ്റ്റിസിറ്റിയും തമ്മിൽ പ്രത്യക്ഷത്തിൽ അങ്ങനെ വലിയ ബന്ധം വരില്ല, കാര്യം നമ്മുടെ കയ്യിലാണ് ഉള്ളതല്ലേ അവർക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് പെട്രോളിയമാണ്. നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തോട്ട് ഏറ്റവും കൂടുതൽ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നത് പെട്രോളിയമാണ്. പെട്രോളിയത്തിൻ്റെ കേസിൽ ഈ പറയുന്ന റൂളൊന്നും അല്ല നോക്കുന്നത്, നമ്മുടെ പെട്രോളിയം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് ഞാൻ ആദ്യമേ അങ്ങ് പറയുവാണേ, ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കളിക്കുന്നത് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഇറക്കുമതി ചെയ്യും, നമ്മുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതലുള്ളതും അത് വിദേശ രാജ്യത്തിന് വേണമെങ്കിൽ നമ്മളത് എക്സ്പോർട്ട് ചെയ്യും. നോർമലി ഇതേ പറ്റത്തുള്ളൂ, എങ്കിലും നമുക്ക് വേണമെങ്കിൽ റൂൾ ഈസ് റൂൾ എന്ന് പറഞ്ഞ് പഠിക്കാം. ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണെങ്കിൽ അത് എക്സ്പോർട്ട് ചെയ്താൽ നല്ലതാണ്, കാര്യം എത്ര വില കൂട്ടിയാലും അവർ വാങ്ങും. ഓക്കെ, എന്നാണ് വെപ്പ്. ഇലാസ്റ്റിക് ഡിമാൻഡുള്ളത് ഇമ്പോർട്ട് ചെയ്യുക. ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ വില കുറഞ്ഞാലേ ഡിമാൻഡ് ചെയ്യുന്നുള്ളത്. പക്ഷേ അത് ഞാൻ പറഞ്ഞു, അത് ഒരു ലാഘവത്തോടെ കാണുന്നുള്ളൂ, വലിയ സ്ട്രെസ് കൊടുക്കുന്നില്ല, കാര്യം ഇത് പ്രാക്ടിക്കലി അത്ര പോസിബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത് പെട്രോളിയമാണ്. പെട്രോളിയം ഇൻഇലാസ്റ്റിക് അല്ലേ? സി, ശരിക്കും പറഞ്ഞാൽ ഇത് വെറുതെ ലോയിൽ ഇങ്ങനെ എഴുതി വെക്കാമെന്നേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ച് നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ളതും ആവശ്യത്തിൽ കുറവുള്ളതും തമ്മിൽ ഇലാസ്റ്റിക് ഇൻഇലാസ്റ്റിക് വലിയ ബന്ധമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പെട്രോളിയം നമ്മുടെ അതിൽ കയറ്റുമതി ചെയ്യണം, നമ്മളിൽ പെട്രോളിയം ഇല്ലല്ലോ, ഇല്ലാത്ത സംഭവം എടുത്ത് എങ്ങനെ കയറ്റുമതി ചെയ്യുന്നത്? അപ്പോൾ ഇത് വെറുതെ ഒന്ന് നോക്കിയത് അതാണ്, അതായത് നയൻത്ത് പോയിൻ്റായിട്ട് വെറുതെ കൊടുത്തിരിക്കുകയാണ്. റൂൾ അനുസരിച്ച് ഇങ്ങനെ പഠിച്ച് വെക്കുക, ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുക, ഇലാസ്റ്റിക് ഡിമാൻഡ് ഉള്ളത് ഇമ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലാ ചോദ്യം ഉണ്ടെന്ന് എനിക്കറിയാം, നമുക്ക് ആവശ്യമുള്ളതല്ലേ ഇമ്പോർട്ട് ചെയ്യേണ്ട, അതാണ് ഞാൻ ആദ്യമേ പറയുന്നത്. ഓക്കെ, എങ്കിലും നിങ്ങളുടെ എക്കണോമിക്സ് റൂൾ അനുസരിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ നോക്കുക, ഇലാസ്റ്റിക് ഡിമാൻഡാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇലാസ്റ്റിസിറ്റി അറിയുന്നത് കൊണ്ടുള്ള പ്രയോജനം. ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി അറിയുന്നത് കൊണ്ട് യൂസോ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനോ ഇമ്പോർട്ടൻസോ ഒക്കെ ചോദിക്കാം. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് പറയുന്നത് ഈ ഒരു 9 പോയിൻ്റാണ്, ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ.